ഹലോ, വെൽക്കം ടു മഞ്ജൂസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. അതിന് ഞാൻ എല്ലോടുകൂടി 4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 4 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഒരു 6 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാരണം ഇത് കാശ്മീരി ചില്ലിയാണ്, അധികം എരിവില്ല. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഒരു 3 സ്പൂൺ ഗരം മസാല പൗഡർ ഇട്ടു. ഞാൻ ഒരു 4 സ്പൂൺ അരിപ്പൊടി ഇട്ടു. ഒരു 5 സ്പൂൺ കോൺഫ്ലവർ ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇത് കോൺഫ്ലവറും അരിപ്പൊടി ഇടുന്നത് ഈ ചിക്കനകത്തൊരു കോട്ടിങ് കിട്ടാനാണ്. 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 이 നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് കുഴച്ചെടുക്കാം. ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 3 മുട്ട എടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്യുക. ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയ്ക്കകത്തോട്ട് ഒഴിക്കാം. മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. എല്ലാ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ട് ഇടാം. ഇനി നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എരിവ് അവനവൻ്റെ ഇഷ്ടാനുസരണം ഇടാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പം ഇനി ഇത് 2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. ചെറിയ കോട്ടിങ് മതി, വലുതായിട്ട് വേണ്ട. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞ ശേഷം നമുക്ക് ചിക്കൻ ഇടാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ഇതേ രീതിയിലാണ് ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയെല്ലാം തയ്യാറാക്കിയെടുക്കാം. ചിക്കനെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി 65 ഉണ്ടാക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് പെരിഞ്ജീരകം ഇടുകയാണ്. ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇടുകയാണ്. കുറച്ച്
കുറച്ച് ഇഞ്ചി ഇട്ടു. ഒരു 5 പച്ചമുളക് ഇട്ടു. കുറച്ച് കറിവേപ്പില ഇട്ടു. ചൂടായിട്ടുണ്ട്. ഇനി ഞാനൊരു 5 സ്പൂൺ ചില്ലി സോസ് ഒഴിക്കുകയാണ്. കാരണം ചിക്കൻ 4 കിലോ ഉണ്ട്. ഇനി ഒരു 2 സ്പൂൺ സോസ് ഒഴിക്കുകയാണ്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു നാരങ്ങ നീരൂടെ ഒഴിക്കുകയാണ്. ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ ഒഴിക്കുന്നത്, കാരണം ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി ഞാൻ പുതിയ വിഭവമായിട്ട് എത്തും. ഇത് ചപ്പാത്തിയോടെയും ഗാർലിക്കും ചേർത്ത് കഴിക്കാം, സോസേജ് ചേർത്ത് കഴിക്കാം, ചപ്പാത്തിയോടെ കഴിക്കാം, പൊറോട്ടയോടെ കഴിക്കാം, എല്ലാത്തിൻ്റെയോടെയും കഴിക്കാം. ഇനി ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി ഞാൻ പുതിയ വിഭവമായിട്ട് വരും. അതുവരെ സീ യു. Thank you.